കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്നത് ലഹരി പാർട്ടിയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് അന്നേ ദിവസം പുലർച്ചെ ഹോട്ടലിൽ എത്തിയ ശ്രീനാഥ് ബാസിയെയും നടി പ്രയാഗ മാട്ടിനെയും നോട്ടീസ് നൽകി വിളിപ്പിച്ചത്. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ മണിക്കൂറുകളാണ് നീണ്ടത്. പ്രയാഗയുടെ മൊഴി ഏറെക്കുറെ വിശ്വസനീയമെന്നാണ് പോലീസ് നിഗമനം. ഇരുവർക്കും ഓംപ്രകാശിനെ അറിയില്ല എന്നാണ് പോലീസ് മുമ്പാകെ നൽകിയ മൊഴിയും. അതേസമയം ശ്രീനാഥ് ബാസിയുടെ മൊഴികളിൽ പോലീസ് പൂർണ്ണ തൃപ്തരല്ല. ബിനു ജോസഫുമായുള്ള സൗഹൃദമാണ് തങ്ങൾ ഹോട്ടലിൽ എത്താൻ ഇടയായതെന്നാണ് ഇരുവരും പങ്കുവച്ചത്. കൊച്ചിയിലെ ലഹരി ഇടപാടുകളിൽ പ്രധാനിയായ ബിനു ജോസഫുമായി ഇരുവർക്കുമുള്ള ബന്ധമാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ശ്രീനാഥ് ബാസിയും ബിനു ജോസഫും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ ശ്രീനാഥ് ബാസി സമ്മതിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നത് പോലീസ് പരിശോധിക്കും. നിലവിൽ താരങ്ങളുടെ ലഹരി പരിശോധന ഉടൻ നടത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് പോലീസ്. ശ്രീനാഥ് ബാസിയും ബിനു ജോസഫും തമ്മിലുള്ള ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിൽ വ്യക്തത തേടുന്നതിനാണ് ഇരുവരുടെയും സാമ്പത്തിക ഇടപാട് പരിശോധിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.